ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡിപ്പബ്രോ വ്ളോഗ്സ്. ഷിനാസാണ് കൂടെ ഉള്ളത്. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് പ്ലസ് വൺ അലോട്ട്മെൻറ്റ്. അതിപ്പോൾ മാത്രമല്ല, എല്ലാ വർഷവും, ഇനിയിപ്പോൾ അടുത്ത വർഷം നടക്കും, കഴിഞ്ഞ വർഷം നടന്നു കഴിഞ്ഞ്, ഇനിയിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് പ്ലസ് വൺ അലോട്ട്മെൻറ്റ്. പക്ഷേ ഈ അലോട്ട്മെൻറ്റിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, നിങ്ങൾക്കറിയായിരിക്കും, നിങ്ങൾ യൂട്യൂബിലേക്ക് കാണിക്കുക. അപ്പോൾ നമ്മളിന്ന് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് കോമഡി പോലത്തെ ഒരു കണ്ടൻറ്റാണ് നമ്മൾ നിറക്കണത്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, ഫുൾ എൻ്റർടൈൻമെൻറ്റ് ആണ്. അപ്പോൾ നിങ്ങളിന്ന് എന്തായാലും കാണാൻ ശ്രമിക്കണം. ഇപ്പം ഇത്രയും പറയണത്, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മഹാത്മാഗാന്ധി സ്റ്റാർട്ടഡ് ഹിസ് ഫേമറേറ്റ് സാൾട്ട് മാർച്ച് അക്കമ്പനീഡ് ബൈ 78 ഓഫ് ഹിസ് ട്രസ്റ്റഡ്. അപ്പം ബൈക്കിനെ പഠിക്കാനും പറ്റൂലല്ലോ, എന്ത് വെളി ശബ്ദോടെ ദ മാർച്ച് ഓവർ ശിഷ്യന്ന് വിഷുവിന് കൂട്ടാൻ്റെ വീട്ടിൽ പോകണം തന്നെ തന്നെ നിങ്ങൾ പഠിക്കുക. ആ എന്തോ വാട്സപ്പ് മെസ്സേജ് ഒന്ന് നോക്കട്ടും. CBSE എക്സാമുകൾ റദ്ദാക്കി. രണ്ടു ദിവസം കൊണ്ട് പഠിക്കാൻ തുടങ്ങി. ഹലോ ടീച്ചർ, ഡിപ്പു ആണേ. ടീച്ചർ ടീച്ചർ ഈ എക്സാം ക്യാൻസൽ ചെയ്യുന്നതാണ് ഉള്ളതാണ്. ഇപ്പം വാട്സാപ്പിന് മെസ്സേജ് വന്നു, ഇപ്പൊ എക്സാം ക്യാൻസൽ ചെയ്യുന്നതാണ് ഉള്ളതാണ്. പത്താം ക്ലാസ് എക്സാം ക്യാൻസൽ ചെയ്തു, റദ്ദാക്കിയ. CBSE നിന്ന് വന്ന ഓർഡർ ആണ്, റദ്ദാക്കി. ഓക്കെ ടീച്ചർ, താങ്ക് യു. പഠിക്ക്. ഇതിപ്പോ എക്സാം ക്യാൻസൽ ചെയ്ത് ഉമ്മീ ടീച്ചർ പറഞ്ഞ എക്സാം ക്യാൻസൽ ചെയ്ത് പിന്നെ മാത്സ് ബേസിക്കും സ്റ്റാൻഡേർഡും എക്സാം നമ്മൾ ലാസ്റ്റാണ് നടത്തണത്, ബേസിക് മാത്സ്. ബാക്കിയുള്ള എല്ലാവർക്കും ഒരു എക്സാമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ എക്സാം നടത്താത്തതുകൊണ്ട് പ്ലസ് വൺ പ്ലസ് ടു സയൻസ് എടുക്കാൻ പറ്റുന്നു തോന്നണം. രക്ഷപ്പെട്ട് പത്താം ക്ലാസ്സിൽ എങ്ങനെ മാത്സ് എഴുതണമെന്ന് പറഞ്ഞ് ഇതിപ്പം എക്സാം ക്യാൻസൽ ചെയ്തിട്ട് ഊഫ്, രക്ഷ. ഹലോ സാർ, ഞാൻ എന്നാണ് വിളിച്ചായിരുന്നേ. അത് സാർ, നമുക്ക് മാത്സ് ബേസിക് സ്റ്റാൻഡേർഡിൻ്റെ ഇഷ്യൂ എന്തോന്നാണ് സാർ. സാർ എന്ന് പറഞ്ഞാൽ സാർ, അതെ ഇത് എന്തോന്നാണ് അതിനെ, ഇത് ഇപ്പോൾ പത്താം ക്ലാസ്സിൽ എക്സാം നടത്തിയില്ലല്ലോ സാർ. അപ്പോഴിതെങ്ങനെയാണ് എക്സാം? മാത്സ് ബേസിക് സ്റ്റാൻഡേർഡും എന്തായാലും പത്താം ക്ലാസ്സിൽ ലാസ്റ്റ് എക്സാമിലേ സാർ നടത്തണം. അപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു സയൻസ് എടുക്കാൻ പറ്റും സ്കൂളിൽ നിന്ന് പറഞ്ഞത്. ഇപ്പം സ്റ്റേറ്റിൽ അലോട്ട്മെൻറ്റ് കൊടുക്കാനകത്ത് സയൻസ് സ്ട്രീം ഇല്ല സാർ, കൊമേഴ്സും ഹ്യൂമാനിറ്റീസും മാത്രമേ ഉള്ളൂ. അപ്പം എന്തേ സാർ, നിങ്ങൾ മാത്സ് ബേസിക് ആണ് എടുത്തത്? അതെ സാർ, ഞാൻ മാത്സ് ബേസിക് ആണ് എടുത്തത്. പക്ഷേ എക്സാം ക്യാൻസൽ ആയതുകൊണ്ട് സ്കൂളിലെ വേണം പറഞ്ഞ് ബേസിക് സ്റ്റാൻഡേർഡ് അങ്ങനെയൊന്നും ഇല്ല. ഇപ്രാവശ്യം എല്ലാവർക്കും മാർക്ക് സാധാ എക്സാം പോലെയാണ് തന്നത്. അപ്പോഴും ഇപ്പോൾ മാത്സ് ബേസിക് സ്റ്റാൻഡേർഡ് ഇല്ല എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് സാർ? എക്സ്ക്യൂസ് മീ, അതെ ഞാനും ചോദിക്കട്ടെ. അതായത് ഇപ്പം നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ എന്തിനാണ് മാത്സ് ബേസിക് എടുത്തത്? പരീക്ഷ എളുപ്പമാണ് സാർ. ആ മാത്സ് എളുപ്പമാവാൻ അല്ലേ മാത്സ് ബേസിക്? നിങ്ങൾക്ക് ആ സമയത്ത് പ്ലസ് വൺ സയൻസ് എടുക്കണമെന്ന് ഇല്ലായിരുന്നല്ലോ. ഇല്ല സാർ. നിങ്ങളിപ്പോൾ ഈ എക്സാം ക്യാൻസൽ ചെയ്തില്ല, നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുമായിരുന്നു? അത് പറ നിങ്ങൾ. ഈ എക്സാം, ഈ പത്താം ക്ലാസ്സിൽ എക്സാം നടത്തിയിരുന്നെങ്കിൽ നിങ്ങൾ സ്റ്റാൻഡേർഡ് എഴുതോ ബേസിക് എഴുതോ? ബേസിക് ആണല്ലോ എഴുതണത്. എക്സാം നടത്തിയെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. ഇപ്പോൾ എക്സാം നടന്നില്ലെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു സയൻസ് എടുക്കാൻ പറ്റൂല, നിങ്ങൾ സ്കൂളിൽ നിന്ന് പറഞ്ഞ കാര്യമാണല്ലോ. ആ എന്തിനാ നിങ്ങൾക്കിപ്പോൾ സയൻസ് വേണേൽ നിങ്ങൾ എന്തിനാണ് മാത്സ് ബേസിക് എടുക്കാൻ പോയത്? എനിക്കതാണ് ചോദിക്കാറ് ചോദിച്ചത്. അതുകൊണ്ട് കൂടെ ഒരു സയൻസ് വേണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ടൊന്നും വിളിക്കില്ല. ഈ സ്ഥാപനം എന്ന് പറഞ്ഞത് ഓൺലി ഫോർ ഹെൽപ്പിംഗ്, അല്ലാതെ നിങ്ങൾക്ക് ഇപ്പം സയൻസ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അത് ഇത് അതിനെ ഇതാക്കാനുള്ള സ്ഥാപനമൊന്നുമല്ല ഇത്. നിങ്ങൾക്ക് നിങ്ങൾ ബേസിക് എടുത്തതേ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ പഠിക്കാണ് നിങ്ങൾ ബേസിക് എടുത്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പ്ലസ് വൺ പ്ലസ് ടു സയൻസ് എടുക്കാൻ പറ്റില്ല, നിങ്ങൾ അങ്ങനെ തീരുമാനിച്ചിട്ടാണല്ലോ നിങ്ങൾ മാത്സ് ബേസിക് എടുത്തത്, ആണോ? യെസ് സാർ. അപ്പോൾ നിങ്ങൾക്ക് പ്ലസ് വൺ പ്ലസ് ടു സയൻസ് എടുക്കാൻ പറ്റൂല എന്ന് ആദ്യമേ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പം പത്താം ക്ലാസ് ഇപ്പോൾ നിങ്ങൾ എക്സാം റദ്ദാക്കി എന്ന് പറഞ്ഞാൽ പ്ലസ് വൺ പ്ലസ് ടു നിങ്ങൾ കൊമേഴ്സും ഹ്യൂമാനിറ്റീസും അതിലൊന്നും പഠിച്ചു, നിങ്ങൾ സയൻസ് പഠിക്കാൻ ആർക്കും ഇവിടെ താല്പര്യമൊന്നുമില്ല. ചോദിച്ചു പോയവൻ. അപ്പോഴേ ടീച്ചർ പറഞ്ഞു, ഉമ്മായും പറഞ്ഞു, പത്താം ക്ലാസ്സിൽ സ്റ്റാൻഡേർഡ് എടുത്താതി, സ്റ്റാൻഡേർഡ് എടുത്താതി എന്ന്.
അവര് പറഞ്ഞ വാ കേട്ടിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. ഇതിപ്പോ ഒറ്റ അലോൺമെന്റ് പോലും ഇല്ലല്ലേ. ആ നമുക്ക് എന്താ മറ്റേ അവനെ വിളിച്ചു നോക്കാം. ഹലോ ഹലോ ബ്രോ, എടിപ്പോ ആണേ മനസ്സിലായില്ല. ബ്രോക്കിയാല് സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയായിരുന്ന ഇത് അലോട്ട്മെന്റ് കിട്ടിയോടെ. എനക്ക് എത്ര 5+ എന്തോ അല്ലേ ഉണ്ടായിരുന്നോളൂ സ്റ്റേറ്റിന്റെ എക്സാമിന് അല്ലേ. ഓ 5+ തന്നെ കിട്ടിയല്ലേ. ഏത് സ്കൂളിൽ കിട്ടി? ഇടപ്പള്ളി സയൻസ്. സയൻസിൽ തന്നെ കിട്ടിയാ? എനിക്കൊന്നും കിട്ടിയില്ല. ഞാൻ ഇവിടെ ഗവൺമെന്റ് കിട്ടിയ എനിക്ക് സയൻസോ കൊമേഴ്സോ ഒന്നും കിട്ടിയില്ല. 10+ ഉണ്ട് എനിക്ക്, ഫുൾ 10+ ഉണ്ടായിട്ട് ഒന്നും കിട്ടിയില്ല. ശരി ശരി, ഞാൻ പിന്നെ വിളിക്കാം. അറിഞ്ഞ നിങ്ങള് എന്നെ ശല്യപ്പെടുത്തില്ല പഠിക്കും. ബാബ 5+ ഉണ്ടായിട്ട് അവന് കിട്ടി അഡ്മിഷൻ സയൻസ്. അവന് അഡ്മിഷൻ കിട്ടിയെന്ന് 5+ ഉണ്ട് ഉള്ള അവന് അഡ്മിഷൻ കിട്ടി, ഫുൾ 5+ ഉള്ള എനിക്ക് മാത്രം സയൻസിൽ കിട്ടിയിരുന്നു പറഞ്ഞാ എന്തത്? 5+ വിലയില്ലേ? കമ്പ്യൂട്ടറിന് ഈ കാര്യത്തിൽ കോഴവാണ് പറയുന്നത്. മാർക്കോ ഇങ്ങനെ അല്ല ടീച്ചർമാരാണ്. ഇതിപ്പോ കമ്പ്യൂട്ടർ കോഴവാണെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഉമ്മ എനിക്ക് അലോൺമെന്റ് കിട്ടി കേട്ടോ. ഫസ്റ്റ് അലോൺമെന്റ് അഡ്മിഷൻ കിട്ടി. നിങ്ങൾ ഹ്യൂമാനിറ്റീസ് വയ്ക്കാൻ പറഞ്ഞില്ലേ? അപ്പം എനിക്ക് കിട്ടി ഫസ്റ്റ് അലോൺമെന്റിന്. നിങ്ങൾ ഹ്യൂമാനിറ്റീസ് വയ്ക്കാൻ പറഞ്ഞ സ്കൂളിൽ കിട്ടി അഡ്മിഷൻ. ഞാൻ അപ്പോഴേ നിന്റെ അടുത്ത് പറഞ്ഞല്ല, പറഞ്ഞാ ഫസ്റ്റ് ട്രയല് നീ കൊമേഴ്സ് മാത്രമല്ലേ കൊടുത്തത്. നിന്റെ അടുത്ത് ഫസ്റ്റ് ഇത് ഹ്യൂമാനിറ്റീസ് വയ്ക്കാൻ പറഞ്ഞേ. അതാണ് ഞാൻ പറഞ്ഞത്, ഹ്യൂമാനിറ്റീസ് വയ്ക്കാം. അതുകൊണ്ടല്ലേ ഇപ്പം ഫസ്റ്റ് അലോൺമെന്റിൽ നിനക്ക് ഹ്യൂമാനിറ്റീസ് ആയി കിട്ടിയത്. അല്ലെ നിനക്ക് ഒന്നും കിട്ടൂലായിരുന്നു ചെയ്താൽ. നിങ്ങളെ പറഞ്ഞുകൊണ്ട് ഹ്യൂമാനിറ്റീസ് കൊടുത്തോണ്ട് കിട്ടി. ആ ഇപ്പോൾ സെക്കൻഡ് അലോൺമെന്റിന് എല്ലാ ഹ്യൂമാനിറ്റീസും കൂടെ മാറ്റി സ്കൂളിൽ കൊണ്ട് അഡ്മിഷൻ എടുക്കുമ്പോഴേ എല്ലാ ഹ്യൂമാനിറ്റീസും അങ്ങ് കളഞ്ഞാൽ മതി. ദി നെക്സ്റ്റ് ഡേ അയമ്മ സൊല്യൂഷന്റെ വീഡിയോ എടുത്ത് കണ്ടു നോക്കാം, അതെന്തെങ്കിലും കാണും. അക്ഷയ് എന്നൊരു ചേച്ചി പറഞ്ഞു, സയൻസ് മാത്രം കൊടുത്താൽ കിട്ടൂലട്ടോ, ഫുൾ 5+ ഉണ്ട്, സ്വിമ്മിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഈ വർഷം എത്രയോ പേർക്ക് ഫുൾ 5+ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ കൊമേഴ്സും ഹ്യൂമാനിറ്റീസ് ഒന്ന് കൊടുത്തിട്ടൊക്കെ എന്ന് പറഞ്ഞപ്പോൾ എം ജെ സ്കൂളിൽ ലാസ്റ്റ് ഒന്ന് ഒരു ഹ്യൂമാനിറ്റീസ് കൊടുത്തു. വേറൊന്നും ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ ഒന്നും കൊടുത്തിട്ടില്ല. എല്ലാ 15 ഓപ്ഷൻസ് സയൻസ് കൊടുത്തു, അവസാനം മാത്രം ഹ്യൂമാനിറ്റീസ് കൊടുത്തു. ആ കുട്ടിക്ക് എന്ത് ചെയ്തു? ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഹ്യൂമാനിറ്റീസിന് കിട്ടി. ഇനി എന്താ അവസ്ഥ? സെക്കൻഡ് അലോട്ട്മെന്റിൽ ഇനി അഥവാ വേറൊരു സ്കൂളിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഹ്യൂമാനിറ്റീസിന് കുട്ടി പെർമനന്റ് ആയി ചേരണം. കുട്ടിക്ക് സപ്ലിമെന്ററിക്ക് കൊടുക്കാൻ പറ്റും. ഉമ്മക്ക് സമാധാനമായ അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. എനിക്ക് പറ്റും പോലെയൊക്കെ ഞാൻ ഒന്ന് ആക്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് ഇതില് ഏതെങ്കിലും നിങ്ങൾക്ക് ഇതുപോലത്തെ ഉള്ള ഏതെങ്കിലും ഈ അവസ്ഥ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് തരിക്കണം. ഞാൻ പറയുന്നത് വലിയ ആൾക്കാരോടല്ല, എന്നെ പോലെ 1 അലോട്ട്മെന്റിന് കൊടുക്കാതിരിക്കുന്നവരാണ് പറഞ്ഞത്. എന്നെ പോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഇതുപോലത്തെ ഒരു അനുഭവം ഉണ്ടായെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കൂ. എന്തായാലും അടുത്ത വ്ളോഗ് ഇനി നല്ലൊരു വ്ളോഗായിട്ട് വരാം ഗൈസ്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്കൂടെ മാത്രം മറക്കല്ലേ. കൃത്യമായി നിർത്തുന്നു. ബൈ ബൈ.